ഐ പി എല്ലിന് ആവേശാരവങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപേ തന്നെ ഇന്ത്യയിൽ മറ്റൊരു സ്പോർട്സ് പൂരത്തിനും കൊടിയേറുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും തന്നെ കാത്തിരുന്ന, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ആ നിമിഷത്തിന് വിരാമം ഇടുകയാണ്. ഈ മാസം 20-ാം തീയതി വൈകിട്ട് 7:30 കേരള ബ്ലാസ്റ്റേഴ്സ് വർസസ് സേറ്റിക്കെ മോഹൻ ബഗാൻ മത്സരം ഗോവയിൽ കിക്ക് ഓഫ് ചെയ്യുന്നതോടുകൂടി ISL 7-ാം പതിപ്പിന് ഇന്ത്യയിൽ ആരംഭമാവുകയാണ്. അതെ, നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മളുടെ ടീം ഈ വട്ടമെങ്കിലും കപ്പടിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. എന്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ചോദ്യം പലവധി നിരവധി അനവധി വഴികളിലൂടെ കടന്നു വരുമ്പോൾ തോൽവികൾ മാത്രം നമുക്ക് പറയുവാനുള്ളൂ എങ്കിൽ പോലും ഈ ടീമിനെ ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് സാമ്പാ നൃത്ത ചുവടുകൾ കൊണ്ട് മാന്ത്രികജാലം കാണിക്കുന്ന മാന്ത്രികന്മാരുള്ളത് കൊണ്ടല്ല, ഏത് കൊലകൊല്ലിക്കൊമ്പനെയും മുട്ടുകുത്തിക്കുവാൻ കെൽപ്പുള്ള തലപ്പൊക്കമുള്ള ഡിഫൻഡേഴ്സ് ഉള്ളതുകൊണ്ടുമല്ല, ഏത് വിധത്തിലടിക്കുന്ന ബോളുകളെയും പറന്നും ചാടിയും ഇരുന്നും കിടന്നും പിടിക്കുവാൻ കെൽപ്പുള്ള ഗോളികൾ ഉള്ളതുകൊണ്ടുമല്ല, 100 ഗോളുകൾ അടിച്ചിട്ടുള്ള ഗോൾ മെഷീനുകൾ ഉള്ളതുകൊണ്ടുമല്ല, ഇവർ സമ്മാനിച്ച മനസ്സിന് കുളിർമഴ പെയ്യിക്കുന്ന ഒരു പറ്റം ഒരു പിടി ഓർമ്മകൾ കൊണ്ട് മാത്രമാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾക്കൊരു വികാരമാണ്. ഞങ്ങളുടെ ഹ്യൂമേട്ടൻ്റെ ഗോളുകൾ, ഞങ്ങളുടെ വിനീതിൻ്റെ ഗോളുകൾ, ഇതെല്ലാം ഞങ്ങൾക്ക് ഓർമ്മ പുസ്തകങ്ങളിലെ മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. ഞങ്ങളുടെ വികാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പ്രഥമ സീസൺ 2014 രണ്ടാം സെമി ഫൈനലിലെ രണ്ടാം ഭാഗത്തിലേക്ക് ചെല്ലുന്നു. 3-3 അഗ്രിഗേറ്റിൻ്റെ 3 ഗോളുകളും കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും അപ്പുറത്ത് നിൽക്കുന്നത് അന്നത്തെ ഏറ്റവും വലിയ ടീമായ ചെന്നൈയിൻ FC-യുമാണ്. ചെന്നൈയിൻ FC-യും 3-3. കേരള ബ്ലാസ്റ്റേഴ്സിന് 10 കളിക്കാർ മാത്രമുള്ളപ്പോൾ 116-ാമത്തെ മിനിറ്റിൽ 2 ഡിഫൻഡേഴ്സിനിടയിൽ കൂടി സ്റ്റീഫൻ പിയേഴ്സൺ എന്ന 6.5 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ ഡ്രിബിൾ ചെയ്ത് കയറിക്കൊണ്ട് തൻ്റെ വലത്തെ കാലുകൊണ്ട് പോസ്റ്റിൻ്റെ വലത്തെ മൂലയിലേക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കർവിങ് ഷോട്ടടിച്ച് പോസ്റ്റിൽ ഗോൾ കയറ്റുന്നു. അത് ഈ കേരളത്തിനുണ്ടാക്കിയ ആരവങ്ങൾക്കും വലിയൊരു മഞ്ഞപ്പട എന്ന വലിയൊരു ഫാൻ ബേസും, ഇന്ന് ഇന്ത്യയിൽ എന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാൻ ബേസായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു വികാരമാക്കി എടുത്തിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്കിത് പറഞ്ഞിട്ട് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ കടന്നു വരണം കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് ഞങ്ങളുടെ മത്സരം നടക്കുമ്പോൾ. അവിടെ നിങ്ങൾക്ക് കാണാം ആർത്തലയ്ക്കുന്നൊരു തിരമാല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു മഞ്ഞക്കടലിനെ. ആ കടലിൻ്റെ ആർപ്പ് വിളികൾക്കും ആരവങ്ങൾക്കും ഇടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ ടീം ഈ കേരള ജനതയ്ക്ക് ഒരു വികാരമായി മാറിയത് എന്ന്. യെസ്, നമ്മൾക്ക് പ്രതീക്ഷിക്കാം, ഒരു ശുഭ പ്രതീക്ഷ, നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ നല്ല രീതിയിൽ തുടരും എന്നുള്ളത്. കാരണം നമുക്ക് ഒത്തിരി കടങ്ങൾ തീർക്കാനുണ്ട്, ഈ വട്ടം കപ്പടിച്ചേ മതിയാകത്തുള്ളൂ. ഏത് വിധത്തിലാണ് ഈ വട്ടം നമ്മളുടെ കോച്ച് നമ്മളുടെ ടീമിനെ മാനേജ് ചെയ്യുന്നതെന്നും നമ്മളുടെ ഫോർവേഡ് എങ്ങനെയാണ്, മിഡ്ഫീൽഡ് എങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ബ്രീഫ് അനലൈസിങ് വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. യെസ്, ദിസ് ഈസ് മീ, യുവർ ഹോസ്റ്റ് അലൻ സർ, ആൻഡ് യു ഗൈസ് ആർ വാച്ചിങ് ദി സ്പോട്ട് ലൈറ്റ്. ഈ സീസൺ ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രതീക്ഷകൾ കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നതെന്ന് തീർച്ചയായിട്ടും പറയേണ്ട കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ കരോളി സ്കിൻകിസ് പോലുള്ള ഒരു വലിയ സ്പോർട്ടിംഗ് മാനേജർ സൈൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു നമ്മുടെ സൈനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. പ്രതീക്ഷകളൊന്നും തെറ്റിക്കുന്നില്ല, ഗ്യാരി ഹൂപ്പർ പോലുള്ള വലിയ കളിക്കാർ നമ്മളുടെ ടീമിലേക്ക് എത്തുന്നു. കരോളി സ്കിൻകിസ് നമ്മൾ ഒത്തിരി പ്രതീക്ഷകൾ നൽകുന്ന ഒരു സ്പോർട്ടിംഗ് മാനേജർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് പ്രതീക്ഷകൾക്കെല്ലാം കാരണം. കാരണം സ്വന്തം നാടായ ലിത്വാനിയയിലുള്ള ഒരു ക്ലബിനെ ഈ 31-വയസ്സുകാരൻ UCL വരെ കളിപ്പിച്ചു എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കരോളിസ് സ്കിൻകിസ് എന്ന മാനേജർ ഇരുന്നു പ്രതീക്ഷകൾ ഉയരുകയാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തോടാണ് കിബു വിക്കിന എന്ന് പറഞ്ഞ മാനേജർ സൈൻ ചെയ്യുന്നു. അദ്ദേഹത്തിനാണ് കിബു വിക്കിനെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ റൂമറുകൾ കേട്ടിരുന്നു. അതുപോലെ തന്നെ ഈ കിബു വിക്കിനയുടെ തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കും എന്നതും കൂടി നമ്മൾ കാത്തിരുന്ന് കാണുന്നുണ്ട്. കാരണം കിബു വിക്കിന് വരുന്നത് ഒരു മനോഹരമായ ട്രാക്ക് റെക്കോർഡോടുകൂടിയാണ്. കാരണം മോഹൻ ബഗാനെ ഐ ലീഗ് കിരീടങ്ങൾ ചൂടിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതേപോലുള്ള ഒരു കിരീട നേട്ടം കേരള ബ്ലാസ്റ്റേഴ്സിലും ആവർത്തിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കാരണം കിബു വിക്കിനയുടെ മാച്ച് പ്ലേയിങ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അറ്റാക്കിംഗ് രൂപത്തിലാണ് അദ്ദേഹം മാച്ച് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രൊസസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കളിയിൽ കാണിക്കാൻ പോകുന്ന ഫോർമേഷൻ 4-1-4-1 ആയിരിക്കുമോ എന്നത് ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. എൻ്റെ ഒരു ഊഹം, ഞങ്ങളുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് 4-1-4-1 തന്നെ ആയിരിക്കും അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നത്.
കളിക്കുന്ന ഫോർമേഷൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കും. കാരണം വിസൻ്റെ ഗോമസ് എന്ന് പറഞ്ഞ ഒരു ബ്രില്യൻ പ്ലെയറിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ വിസൻ്റെ ഗോമസ് തന്നെയായിരിക്കും തന്ത്രങ്ങളുടെ എല്ലാം ഒരു ആണിക്കല്ല്, അല്ലെങ്കിൽ എന്താ പറയുക, ചരട് വലിക്കാരൻ എന്നൊക്കെ നമുക്ക് പറയാം. കാരണം മിഡ്ഫീൽഡിലും അറ്റാക്കിങ്ങിലും ഒരുപോലെ മികച്ച രീതിയിൽ പാസുകൾ നൽകുവാനും കളി നിയന്ത്രിക്കുവാനും ചിലപ്പോൾ ഒരു മിടുക്കനായ ഡിഫൻഡിംഗ് മിഡ്ഫീൽഡർ തന്നെയാണ് വിസൻ്റെ ഗോമസ് എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മത്സര പരിചയങ്ങൾ, അദ്ദേഹം സ്പാനിഷ് ലീഗിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച കളിക്കാരനാണ്. സ്പാനിഷ് ലീഗിലെ വമ്പന്മാരുടെ മുൻപിൽ വളരെ മനോഹരമായി കളികൾ നിയന്ത്രിച്ച് മിടുക്ക് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കടന്നു ചെല്ലാം നമ്മുടെ ലെഫ്റ്റ് വിങ്ങിലേക്കാണ്. ലെഫ്റ്റ് വിങ്ങിൽ നമ്മൾക്കറിയാം നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കെ പി രാഹുൽ. അതെ, നമ്മുടെ കേരളക്കാരുടെ അഭിമാനം തന്നെയാണ് കെ പി രാഹുൽ. കെ പി രാഹുലിൻ്റെ ബ്രില്യൻ്റ് പെർഫോമൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സ്കോറിംഗ് മികവും അദ്ദേഹത്തിൻ്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡ്രിബ്ലിംഗ് കഴിവുകളും റണ്ണുകളും ഒക്കെ. അദ്ദേഹത്തിനോടൊപ്പം തന്നെ നൊറീം എന്ന് പറഞ്ഞ 20 വയസ്സുകാരൻ തന്നെയാണ് ലെഫ്റ്റ് വിങ്ങിൽ നമ്മളുടെ തന്ത്രങ്ങളുടെയൊക്കെ തന്ത്രശാലി എന്നൊക്കെ പറയാം. ലെഫ്റ്റ് വിങ്ങിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൊറീമിൻ്റെ കാര്യം എടുത്തു പറയണം. കാരണം നൊറീം ഇതിനു മുമ്പ് നമ്മുടെ കോച്ച് കൂടിയായ കിബു വിക്കിനോട് കൂടെ വർക്ക് ചെയ്തൊരു പ്ലെയർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കിബു വിക്കിനെ ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ നൊറീമിന് അവസരം കൊടുക്കും എന്നത് ഒരു വലിയ ചർച്ചാ വിഷയം കൂടിയാണ്. കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ വരികയാണെങ്കിൽ കെ പി രാഹുലിനെ റൈറ്റ് വിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ വയ്യ. റൈറ്റ് വിങ്ങിലോട് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ സ്വന്തം മലയാളികളുടെ പ്രശാന്തും സത്യാസൻ സിംഗുമാണ്. പ്രശാന്തിൻ്റെ കളി നമ്മൾ ബ്രില്യൻ്റ് ആയിട്ട് കണ്ടു. പ്രശാന്തിന് ബ്രില്യൻ്റ് റണ്ണുകൾ, ബ്രില്യൻ്റ് ആയിട്ടുള്ള പാസുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ പ്രശാന്ത് കഴിഞ്ഞ സീസണിലൊക്കെ കൊടുത്ത പാസുകളും അകത്തോട്ട് കൊടുത്തിട്ടുള്ള ക്രോസുകളൊന്നും കളക്ട് ചെയ്യാനകത്തൊരാളില്ലായിരുന്നു എന്നത് വലിയൊരു ഫാക്ടർ കൂടിയാണ്. പ്രശാന്തിൻ്റെ കളികളിലെ മികവ് നമുക്ക് എടുത്തു പറയേണ്ടതായിരുന്നു. നല്ല ബ്രില്യൻ്റ് ആയിട്ട് റണ്ണുകൾ നടത്തുവാനും ഡ്രിബിൾ ചെയ്ത് കയറുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്ക് എടുത്തു പറയണം. കാരണം ഇവർ രണ്ടുപേരുമായിരിക്കും റൈറ്റ് വിങ്ങിലെ മെയിൻ കളിക്കാരെന്ന് നമുക്ക് എടുത്തു പറയാം. പിന്നെ സെൻട്രൽ ഫോർവേഡിലോട്ട് വരുമ്പോൾ ഗ്യാരി ഹൂപ്പർ എന്ന ബ്രില്യൻ്റ് പെർഫോമറിൻ്റെ കഴിവനാണ്. ഗ്യാരി ഹൂപ്പറിൻ്റെ കഴിവ് നമുക്ക് അറിയാം. ഗ്യാരി ഹൂപ്പറിൻ്റെ ഗോൾ സ്കോറിംഗ് മികവുകൾ നമുക്കറിയാം. ഗ്യാരി ഹൂപ്പർ എത്രത്തോളം തൻ്റെ പഴയ ഫോമിലേക്ക് കടന്നു വരും എന്നതിനെ സംബന്ധിച്ചിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയവും തോൽവിയും. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗോളടി മിഷൻ അല്ലെങ്കിൽ ഗോളടി വീരൻ എന്നൊക്കെയാണ് അവർ ഗ്യാരി ഹൂപ്പറിനെ കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാവരുടെയും പ്രതീക്ഷ ഉള്ളത് തന്നെയാണ്, ഗ്യാരി ഹൂപ്പർ പ്രതീക്ഷകൾക്ക് ഒത്തുയരുകയാണെങ്കിൽ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന് അനായാസമായി വിജയങ്ങൾ കൈവരിക്കാനുള്ളൂ. പിന്നെ നമ്മൾ എടുത്തു പറയണം രണ്ട് അറ്റാക്കിംഗ് മിഡുകൾ, രണ്ട് അറ്റാക്കിംഗ് മിഡുകൾ, ഒന്ന് ഫക്കുണ്ടോ പെരേരയും മറ്റേത് സഹൽ അബ്ദുൾ സമദുമാണ്. ഫക്കുണ്ടോ പെരേരയുടെ കളി നമുക്ക് ഓൾറെഡി, അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്നവരാണ്, കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ്. അദ്ദേഹം കളിച്ചിരുന്ന ക്ലബ്ബുകൾക്ക് വേണ്ടി വളരെ മനോഹരമായ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസുകൾ കാഴ്ചവെക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ് ഫക്കുണ്ടോ പെരേര. ഈവൻ ദോ ഇനിയും രണ്ട് ഫോർവേഡിനെ വെച്ചാണ് മാനേജറിൻ്റെ തന്ത്രമെങ്കിൽ, കിബു വിക്കിനി രണ്ട് ഫോർവേഡിനെ വെച്ചാണ് കളിപ്പിക്കുന്നത്, രണ്ട് ഫോർവേഡും ഫോറൻ പ്ലെയേഴ്സ് ആണെങ്കിൽ, ഈ ഫക്കുണ്ടോ പെരേര ഗ്യാരി ഹൂപ്പറിനെ സപ്പോർട്ടായിട്ട് സെൻട്രൽ ഫോർവേഡ് വേഷം അല്ലെങ്കിൽ സെൻട്രൽ ഫോർവേഡിലേക്ക് കയറുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ ആണെങ്കിൽ ഒരു പക്ഷേ ഇനിയും ഒരു വിദേശ കളിക്കാരനും ഒരു ഇന്ത്യൻ പ്ലെയറുമാണ് വരുന്നതെങ്കിൽ കെ പി രാഹുലിനും സെൻട്രൽ ഫോർവേഡിൻ്റെ വേഷം ധരിക്കേണ്ടി വരും, എന്തെങ്കിലും സംശയമില്ല. പിന്നെ രണ്ടാമത്തെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം, നമ്മുടെ സ്വന്തം സഹൽ അബ്ദുൾ സമദ്. ഈയിടെ വന്നൊരു ന്യൂസ് പ്രകാരം സഹൽ അബ്ദുൾ സമദ് തന്നെയായിരിക്കണം നമ്മളുടെ മാനേജർ കൂടിയായ കിബു വിക്കിനിയുടെ തന്ത്രങ്ങളുടെ ഒരു വലിയൊരു പാർട്ട് എന്ന് നമ്മൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ വളരെ മികച്ചൊരു പെർഫോമൻസ് സഹൽ അബ്ദുൾ സമദ് നമുക്ക് പ്രതീക്ഷിക്കാം. സഹൽ അബ്ദുൾ സമദിൻ്റെ ബ്രില്യൻ്റ് പെർഫോമൻസും ടാലൻറ്റും നമ്മൾ കണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡ്രിബ്ലിംഗ് കഴിവുകളും അകത്തേക്ക് ബോൾ എത്തിച്ചു കൊടുക്കാനുള്ള കഴിവും വളരെ പ്ലേ മേക്കിംഗ് കഴിവ് സഹൽ അബ്ദുൾ സമദിൻ്റെ ബ്രില്യൻസിയാണ്. അതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹൽ അബ്ദുൾ സമദിൽ നമുക്ക് ഒരൽപ്പം കൂടുതൽ തീർച്ചയായും പ്രതീക്ഷിക്കാം. സഹൽ അബ്ദുൾ സമദ് അത് കാഴ്ചവെക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അനായാസമായി വിജയം കൈവരിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളുടെ കണക്ക് പുസ്തകങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അതിശക്തന്മാർ തന്നെയാണ്. പക്ഷേ കളത്തിൽ എങ്ങനെയാണ് അവരുടെ കളി എന്നതിനെ സംബന്ധിച്ചിടത്തോളം, കാരണം നമുക്ക് ഒരു ഫാക്ടർ എപ്പോഴും എക്സ്പീരിയൻസ് ആണ്. കാരണം കൂടെ കളിച്ച് പരിചയമില്ലാത്ത ഒരുപറ്റം പ്ലെയേഴ്സാണ് ഒരുമിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ കളിയിൽ അത് എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു കെമിസ്ട്രി എങ്ങനെ വർക്കൗട്ട് ആവും എന്നത് ഒരു വലിയ ഫാക്ടർ വരുന്നത്. ഫുട്ബോൾ എന്നൊരു മത്സരം ഒരാളുടെ ഇൻഡിവിജ്വൽ ബ്രില്ലിയൻസിന് പാർട്ടുണ്ടെങ്കിൽ പോലും അത് മാത്രമല്ല, അതൊരു ടീം ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഒരു ടീമായി എങ്ങനെ അവർ കളിക്കും എന്നതൊരു വലിയ ഫാക്ടറാണ്. നമ്മൾ കാത്തിരുന്ന് കാണാം. പിന്നീട് നമുക്ക് ഡിഫൻസിൻ്റെ കാര്യമാണ്. ഡിഫൻസിൻ്റെ കാര്യം ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യും. കാരണം വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോർട്സ് ന്യൂസുകൾക്കും സ്പോർട്സ് ടോക്കുകൾക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.